ഒട്ടും തന്നെ കയ്പ്പില്ലാതെ നല്ല രുചിയിൽ ഒരു പാവയ്ക്ക മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു. ആ വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായ പാവയ്ക്ക ഇട്ട് കൊടുക്കാം. 2 മിനിറ്റോളം പാവയ്ക്ക നല്ലതുപോലെ വെട്ടിത്തിളച്ചതിന് ശേഷം നമുക്കിത് വെള്ളം മാറ്റിവെക്കാം. ഇതേപോലെ നമുക്ക് പാവയ്ക്ക കോരി മാറ്റിവെക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് 2-3 മിനിറ്റ് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ നമുക്കൊന്ന് റോസ്റ്റാക്കി എടുക്കാം. അതേ പാനിൽ തന്നെ വീണ്ടും നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്കിതിലേക്ക് ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം 1 സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള ഏകദേശം 1 മിനിറ്റോളം വഴറ്റിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇഞ്ചിയുടെയും ആ പച്ച മണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2 തക്കാളി മിക്സിയിൽ അരച്ചെടുത്തതാണ്. അതിൻ്റെ പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ചെറു തീയിലിട്ട് 2 മിനിറ്റോളം നമ്മൾ വേവിച്ചതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പുളിവെള്ളവും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിനി ഇതെല്ലാം വെച്ച് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിക്കാം. 2-3 മിനിറ്റ് വെന്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം അടി പിടിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് അടപ്പ് തുറന്ന് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പാവയ്ക്ക നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു പാവയ്ക്ക കൂട്ടാണ്. പാവയ്ക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒട്ടും തന്നെ കയ്പ്പില്ലാതെയും എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുകയും നല്ല രുചിയോടുകൂടിയുള്ള ഒരു പാവയ്ക്ക കൂട്ടാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.